ഈ അയോധ്യ ഉത്തരവ് വന്നതിന് ശേഷം പല ഹിന്ദു സംഘടനകളും കാശി മഥുര ബാക്കി ഹേ എന്നുള്ള മുദ്രാവാക്യം മുഴക്കിയ സമയത്താണ് RSS മേധാവി സർസംഘചാലക് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഇത്തരമൊരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത്. ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് കണ്ടതിന് ശേഷം ഞാൻ താങ്കളിലേക്ക് വരാം. അഭി യേ പ്രകരൺ നിക്കൽ രേ ജ്ഞാനവാപിക മുദ്ദ ചൽ റഹാ ഹൈ അബ് ഐസെ മുദ്ദ ഹൈ ഏക് ഇതിഹാസ് തോ ഹൈ ഉസ്കോ ഹം ബദൽ നഹീ സക്തേ വോ ഇതിഹാസ് ഹംനെ നഹീ ബനായാ ന ആജ് കേ അപ്നേ ആപ് കോ ഹിന്ദു കഹലാനെ വാലോ നേ ബനായാ ന ആജ് കേ മുസൽമാനോ നേ ബനായാ ഉസ് സമയ ഘടാ ഹംനെ 9 നവംബർ കോ കഹ ദിയാ കി ഏക് രാം ജന്മഭൂമി കാ ആന്ദോലൻ താ ജിസ്മേ ഹം അപ്നേ പ്രകൃതി കേ വിരുദ്ധ കിസി ഐതിഹാസിക് കാരൺ സേ ഉസ് സമയ കി പരിസ്ഥിതി മേ സമ്മിലിത ഹുവേ हमने उस काम को पूरा किया. अब हमको कोई आंदोलन वगैरह करना नहीं है. इसमें कोर्ट में जाते हैं तो फिर कोर्ट जो निर्णय देगा उसको मानना चाहिए. ज्ञानवापी के बारे में हमारी कुछ श्रद्धाएं हैं, परंपरा से चलती आई हम कर रहे हैं, ठीक है, परंतु हर मस्जिद में शिवलिंग क्यों देखना. ആ പ്രസംഗത്തിന്റെ ഏതാണ്ട് പൂർണ്ണ രൂപം മലയാളത്തിൽ ഇതാണ്. നവംബർ 9 ഞങ്ങൾ പറഞ്ഞു, അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളിൽ ഞങ്ങൾ പങ്കെടുത്തു. അക്കാര്യം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി ഒരു പ്രക്ഷോഭത്തിന്റെ ആവശ്യമില്ല. ആരുടെയും മനസ്സിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും അത് ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്ത് തീർപ്പാക്കണം. എല്ലാ കാര്യങ്ങൾക്കും കോടതിയിൽ പോകാനിരുന്നാൽ അവസാനം കോടതി പറയുന്നത് അനുസരിക്കണം. കോടതി പറയുന്ന കാര്യങ്ങൾ ഒന്നിച്ച് നടപ്പാക്കേണ്ടി വരും. ഞങ്ങൾ ചില സ്ഥലങ്ങളോട് പ്രത്യേക ഭക്തി ഉണ്ടായിരുന്നു. ഞങ്ങൾ അവയെക്കുറിച്ച് സംസാരിച്ചു. പക്ഷേ നമ്മൾ ദിവസവും പുതിയ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരരുത്. നമ്മൾ എന്തിന് തർക്കം വർദ്ധിപ്പിക്കണം? നമുക്ക് ജ്ഞാൻവാപിയോട് പ്രത്യേക ഭക്തിയുണ്ട്. അതിനാൽ എന്തെങ്കിലും അതിൽ ചെയ്യുന്നു, അതിൽ കുഴപ്പമില്ല. എന്നാൽ എന്തിനാണ് എല്ലാ മസ്ജിദുകളിലും ശിവലിംഗം തിരയേണ്ട കാര്യമില്ല? ജ്ഞാൻവാപി വിഷയം നിലനിൽക്കുകയാണ്. നമുക്ക് ചരിത്രം മാറ്റാൻ കഴിയില്ല. ഇന്നത്തെ ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ സൃഷ്ടിച്ചതല്ല ചരിത്രം. ആ സമയത്താണ് അത് സംഭവിച്ചത്. ആക്രമണകാരികൾ വഴി പുറത്തുനിന്നാണ് ഇസ്ലാം വന്നത്. ആക്രമണത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ആഗ്രഹിച്ചവരുടെ മനോവീര്യം കെടുത്താൻ ദേവസ്ഥാനങ്ങൾ തകർത്തു. നിലവിലുള്ളവരുടെ പാരമ്പര്യം ഒന്നാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ നിരവധി മുസ്ലിങ്ങൾ പങ്കെടുത്തു. അവരുടെ ചരിത്രം ഇവിടുത്തെ ചരിത്രമാണ്, പുറത്തുനിന്ന് വന്നവരുടെ ചരിത്രമല്ല. ഇതാണ് ആ പ്രസംഗത്തിൻ്റെ ഏതാണ്ട് പൂർണ്ണരൂപം. ശ്രീ ഷിനാസ്, ഇങ്ങനെ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം RSS സർസംഘചാലക് പറയുമ്പോൾ പോലും അയോധ്യ വിധിക്ക് ശേഷം ഈ ജ്ഞാൻവാപിയുടെ വ്യവഹാരത്തിലടക്കം ഒരു പ്രകടമായ മാറ്റം കാണാനുണ്ടോ? കുറെ കൂടി വേഗത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ അഭിലാഷിയുടെ വിശദീകരിച്ച പോലെ ശരിയാണ്, അവിടെ ഒറ്റ അടിക്കതിൻ്റെ ഘടനയോ ഉടമസ്ഥതയോ ഒന്നും മാറുന്നില്ല എന്ന് പറയാം. പക്ഷേ ആ തർക്കത്തിന് കുറെ കൂടി ആക്കം കൂടുകയാണോ, വ്യവഹാരം കുറെ കൂടി ശക്തമാവുകയാണോ, അതിൻ്റെ സ്വഭാവം മാറുകയാണോ? അയോധ്യ വിധിക്ക് ശേഷം ഈ ഇത്തരം വ്യവഹാരങ്ങൾ ജ്ഞാൻവാപി ആവട്ടെ, മധുരയിലെ ഷാഹി ഈദ്ഗാഹ് പള്ളി ആവട്ടെ, അതിൻ്റെ കാര്യത്തിലൊക്കെ ഹർജികൾ കോടതികളിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഈ വാരാണസിയിലെ ജില്ലാ കോടതിയാണ് ഇപ്പോൾ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. എൻ്റെ ഒരു നിരീക്ഷണം, ഇത് ഇത്തരം കോടതി വ്യവഹാരങ്ങൾ ആരാധനാലയത്തിൻ്റെ ഉടമസ്ഥതയെ സംബന്ധിച്ചല്ലെങ്കിൽ പോലും അതിൻ്റെ സ്വഭാവത്തെ ചൊല്ലി, മതപരമായ സ്വഭാവത്തെ ചൊല്ലിയുള്ള വ്യവഹാരങ്ങളുടെ ഘോഷയാത്ര, സുനാമി തന്നെ ഭാവിയിൽ ഉണ്ടാവാൻ ഇടയുണ്ട് എന്നാണ്. ഇപ്പോൾ ചരിത്രത്തിലേക്ക് ഊളിയിട്ട് ശിവലിംഗം തപ്പി നടക്കേണ്ടതില്ല എന്ന് RSS സർസംഘചാലക് മോഹൻ ഭാഗവത് പറയുന്നുണ്ടെങ്കിലും ചരിത്രം, ഇന്ത്യയുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ വളരെ കെട്ടുപിണഞ്ഞ സങ്കര സമന്വയ ചരിത്രമാണ്. ഒരു നാൽക്കൂട്ട പെരുവഴിയായിരുന്നു ഇന്ത്യ. അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ. ഇപ്പോൾ 2022 മദ്രാസ് ചെന്നൈ ഹൈക്കോടതിയുടെ ഒരു വിധിയുണ്ടായിരുന്നു സേലത്തെ ഒരു ക്ഷേത്രത്തെ പറ്റി. അത് വാസ്തവത്തിൽ തലയിവട്ടി മുനിയപ്പൻ, അത് അവിടെ ഹൈന്ദവ ആചാരങ്ങൾ നടന്നിരുന്നു, ആരാധന നടന്നിരുന്നു. അത് തലയിവട്ടി മുനിയപ്പൻ വാസ്തവത്തിൽ ഒരു ബുദ്ധപ്രതിമയാണെന്നും ഇനി അവിടെ അത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുക്കണമെന്നും അവിടുത്തെ ഹിന്ദു റിച്വൽസ് അവസാനിപ്പിക്കണമെന്നും കോടതി ഉത്തരവുണ്ടായി. അത് ഇങ്ങനെ പോയാൽ, ചരിത്രത്തിലേക്ക് പോയാൽ, ഇപ്പോൾ ദൗലത്താബാദ് കോട്ടയിൽ ഒരു ജൈന ക്ഷേത്രമാണ് പിന്നീട് മുസ്ലിം പള്ളിയായി മാറ്റിയത്. ആ മുസ്ലിം പള്ളിയാണ് പിന്നീട് ഭാരത് മാതാ ക്ഷേത്രമായി പരിവർത്തിപ്പിച്ചത്. അപ്പോൾ ഇങ്ങനെ ഒരു ആ ദൗലത്താബാദ് കോട്ടയിലെ ആ ആരാധനാലയത്തിൻ്റെ മതസ്വഭാവം തേടിപ്പോയാൽ അത് ഭാരത് മാതാ
ഹൈന്ദവ മത ആചാര മതസ്വഭാവമുള്ള ക്ഷേത്രം ഇതാണോ അതോ ജൈനക്ഷേത്രമാണോ മുസ്ലിം പള്ളിയാണോ എന്ന കാര്യത്തിലൊക്കെ വലിയ തോതിലുള്ള പ്രശ്നങ്ങളുണ്ടാവും.